ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഈ കണ്ടതാണ് നമ്മുടെ താമസം. മോളിലേക്ക് ഇനിയും ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 11 o'clock ആയി. 11 o'clock ആയിരുന്നു ചെക്കൗട്ട് ടൈം. ഇനി എങ്ങോട്ടാ എന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ അതെ അതിൻ്റെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ കവർ ചെയ്യാൻ പോകുന്ന പ്ലേസസ് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഒരു സെമി ഇന്ത്യൻ കൈൻഡ് ഓഫ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അതായത് ഒരു ചായവാല അല്ലേ, ചായവാല എന്ന് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ആൻഡ് ഒരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതായത് ചായ എൻ്റെ കൂടെ ഒരു മുംബൈ വൈബ്സ് ഒക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ നോക്കി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന കസ്റ്റമർ ചെയ്ത് അവരുടെ ചായവാലയുടെ ന്യൂസ് പേപ്പർ കട്ടിങ് പോലെ ആക്കിയിരിക്കുക. ചായവാലയുടെ നല്ല ഐഡിയ ആയിട്ട് അതും 15th ഓഗസ്റ്റ് 1947 കാണും ഡേറ്റ്. അതും ഇൻട്രസ്റ്റിംഗ്. എന്താ മോളു? സമോസ ചായ. അതും വീണ്ടും ബോംബെയിലെ ഒരു ഫേമസ് ഐറ്റമാണ്. ഇതുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഒരു അട്ടിപ്പൊളി സ്വീറ്റ്സ് കടയിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ ഫുൾ കടയും മേടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ നിന്നത് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന ഒരു സ്ട്രീറ്റ് ഫുൾ രണ്ട് സൈഡിലും ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്. കണ്ടോ, ജയ്പൂർ, പിന്നെ ഇന്ത്യനും കുറേ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ കയറിയ പോലത്തെ പിന്നെ ബംഗ്ലാദേശി എല്ലാ ക്വിസൈൻസും ഉണ്ട്. ഇറ്റാലിയൻ, ചൈനീസ്, കൊറിയൻ, അങ്ങനെ കുറേ കാണാനുണ്ട്. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ടാണോ അറിയില്ല, ഒരുവിധം ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എത്തിയ സമയത്ത്. പിന്നെയാണ് ഓപ്പൺ ആയത്. അപ്പം ഞങ്ങൾ ടവർ ബ്രിഡ്ജിലേക്ക് പോകാൻ ടാക്സിയിലേക്ക് കയറിയിരിക്കാം. എൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് മയ്യാണ്ടായി, ക്രോസനൊക്കെ കഴിച്ച് മയങ്ങിയിരിക്കുക. അപ്പോൾ മിക്കവാറും ഞാനും അമ്മൂമ്മയും മാത്രമായിരിക്കും മുകളിലേക്ക് പോവാം, ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക്. ദെൻ നോക്കിയിട്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് എല്ലാ ലൈക്ക് എല്ലാ ഫ്ലോസിലും പോയിട്ട് ഞങ്ങൾ താഴേക്ക് വരും. ഹലോ, അപ്പോൾ വീണ്ടും ഞാൻ. എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം, അങ്ങനെ ഒരു പനി വരുന്ന പോലത്തെ ഒരു ഫീലിങ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാനൊരു ക്രോസിങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിന് കൂടി പനിയായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആസ് യു കെൻ സീ ഞങ്ങൾ ടവർ ബ്രിഡ്ജ് എത്തി. ഞാനും രാജേഷും എന്തായാലും പോണില്ലേ വിചാരിച്ചു. ഞങ്ങളൊരു 2-3 വർഷം പോയതാണ്, ലൈക്ക് മുകളിലേക്ക് കയറുന്നില്ല വിചാരിച്ചു. അപ്പോൾ അമ്മേനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് മാളുവിനോടും അമ്മയോടും പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവരെ ആ സൈഡിലേക്ക് ആക്കാനായിട്ട് രാജു പോയിട്ടുണ്ട്. കാരണം എക്സിറ്റ് വരുന്നത് ഈ സൈഡിലാണ്, എൻട്രി വരുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. ഞാനെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഈ ഭാഗത്ത് കുറച്ച് വെയിലുണ്ട്. അപ്പോൾ വെയിലത്ത് നിൽക്കുമ്പോൾ ഒരാശ്വാസം, ഭയങ്കര നല്ല ഒരു ഫീലിംഗ്. അതായത് അമ്മയ്ക്ക് ഇവിടെ ലണ്ടനിൽ വരാൻ പറ്റിയതും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ നമുക്ക് കൊണ്ട് കാണിക്കാൻ പറ്റണതൊക്കെയാണോ, എല്ലാ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവും, ഐ നോ. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കുമോ ഇല്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. കുറേ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഷീ ഈസ് ഏബിൾ ടു കം. വരാൻ പറ്റി. അത് വരാനുണ്ടായ സാഹചര്യം അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി വരാൻ പറ്റി, കൊണ്ടുവരാൻ പറ്റി. അമ്മയ്ക്ക് ഇവിടെയൊക്കെ യാത്ര ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. അമ്മയും പറയായിരുന്നു ഇന്നലെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ, ലൈക്ക് അമ്മ ചെറുപ്പത്തിലൊക്കെ മോളിൽ നിന്ന് ഒരു പ്ലെയിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയും, അയ്യോ എയ്റോപ്ലെയിൻ പോകണമെന്ന് പറയുമ്പോൾ അത് കാണാനായിട്ട് മുറ്റത്തേക്ക് ഓടി വരും. നമ്മളും ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ ഇത്രയും ദൂരം ആ ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ലണ്ടൻ ലണ്ടൻ എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്ത് വരാൻ പറ്റുക, ഇതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതിനെ ദൈവത്തിനോട് എപ്പോഴും എപ്പോഴും ഗ്രേറ്റ്ഫുൾ. ടവർ ബ്രിഡ്ജ് കയറി കണ്ടിട്ട് താഴേക്ക് വന്നു. എങ്ങനെയുണ്ട് മാളു? എങ്ങനെയുണ്ട്, ഇഷ്ടമായോ?
ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്ത കാരണം നമുക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല. അപ്പൊ അമ്മയും മാളും ഒരു റൂം ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, ഞാനും പ്രതീക്ഷിച്ചു ഇവിടെ. അപ്പൊ ഓൾറെഡി സ്റ്റാർട്ടായി. ഈ കാണുന്നത് പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു വാർഷിപ്പാണ്. ഇപ്പോൾ അതൊരു മ്യൂസിയമായി കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിർത്തിയിട്ടിരിക്കുന്നതാണ്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്ന് കാണുന്നുണ്ടത്. ഈ ക്രൂസിൽ ഒരു കമൻട്രി കൂടി അവൈലബിൾ ആയിരുന്നു കേട്ടോ. രണ്ട് പേര് വളരെ ഫണ്ണി ആയിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് വേയില് ഈ റിവറിൻ്റെ രണ്ട് സൈഡിലുള്ള ബിൽഡിങ്സിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അത് കേട്ടിരിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ കണ്ണതാണ് ലണ്ടൻ ഐ, അതായത് നമ്മൾ റിവറിൽ കൂടെ പോകുമ്പോൾ ഉള്ള ഒരു വ്യൂ. ഈ കണ്ണതാണ് ബിഗ് ബെൻ ആൻഡ് അതിനോട് ചേർന്നിട്ടുള്ള വെസ്റ്റ്മിൻസ്റ്റർ ആബി. ഒരുപാട് റോയൽ വെഡ്ഡിങ്സ്, ഐ തിങ്ക് ചാൾസ് ആൻഡ് ഡയാന രാജകുമാരിയുടെ കല്യാണമൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. ആൻഡ് ഹിയർ കംസ് ദി ടവർ ഓഫ് ലണ്ടൻ. ഇതിന് ടവർ ഓഫ് ലണ്ടൻ എന്നാണ് പറയുന്നത്, ഒരു കാസിലാണ്. പണ്ട് ഇവിടെ കിങ് ആൻഡ് ക്വീൻ ഒക്കെ താമസിച്ചിരുന്നതാണ്. ഒരു മ്യൂസിയമായിട്ടാണ് ഇവർ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ക്രൗൺ ജുവൽസ് ഒക്കെ വെച്ചിട്ടുള്ളത്. ആൻഡ് ഫൈനലി ദിസ് ഇസ് ദി വ്യൂ ഓഫ് ടവർ ബ്രിഡ്ജ് ഫ്രം ദി റിവർ. അങ്ങനെ അടിപൊളി ഒരു ബോട്ട് റൈഡ് കഴിഞ്ഞു. അമ്മ എന്തായാലും എൻജോയ് ചെയ്തു. ടവർ ബ്രിഡ്ജിൽ കയറിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ പേടിയായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മയുമാളും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാനിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം ഇപ്പം നമ്മൾ പോകാൻ വിചാരിക്കേണ്ടത് ഇവിടെ ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. വന്നിട്ട് കുറേ ആയില്ലേ നമ്മൾ ഈ ഇന്ത്യൻ അല്ലെങ്കിൽ മറ്റേ നോർത്ത് ഇന്ത്യനും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ഓഫ് ഫുഡ് അങ്ങനത്തെ റെസ്റ്റോറൻസിൽ പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒത്തൻറ്റിക് കേരള റെസ്റ്റോറൻറ്റിൽ പോവാം എന്ന് വിചാരിച്ചിട്ട് ഈസ്റ്റ് ഡാമിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ഐ മീൻ ലഞ്ച് ഡെസ്റ്റിനേഷനായ തട്ടുകടയിലേക്ക് എത്തി. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാവശ്യം ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. തട്ടുകടയിലെത്തിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. എന്തൊക്കെ ഐറ്റംസ് വന്നു ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ചട്ടിച്ചോറ്. ഇതിലെന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് എനിക്ക് പോലും അറിയില്ല. ഇത് ഒരു ഓംലെറ്റ്, അതിൻ്റെ താഴെ കപ്പ, ചമ്മന്തി, ഇതെന്താ ഫിഷ് ചിക്കൻ, ഇത് ക്യാബേജ് തോരൻ, പപ്പടം, അതിൻ്റെ താഴെ അച്ചാറ്, ഇതൊരു മീൻ കറി, ഇതൊരു മീൻ ഫ്രൈ, ഇത് ചിക്കൻ്റെ കറിയാണെന്ന് തോന്നുന്നു, താഴെ നമ്മുടെ കുത്തരി ചോറ്. ഇതെങ്ങനെ കഴിച്ചു തീർക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഏട്ടനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് കപ്പ ബിരിയാണി, അമ്മ ചിക്കൻ ബിരിയാണി, മാളും പൊറോട്ടയും പ്രോൺ റോസ്റ്റ്. എങ്ങനെയുണ്ടമ്മ? ചോറും മീൻകറി കുടിക്കാറുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് ശ്വാസം വിടാൻ സ്ഥലമില്ല. ബിരിയാണിയും ചട്ടിച്ചോറും എന്തൊക്കെയൊക്കെയാണ് കഴിച്ചേ. അവസാനം കുറച്ച് പാർസൽ എടുക്കുന്നു. ഇതാണ് ഈസ്റ്റ് ഡാമിലുള്ള ഒരു ദേവീ ക്ഷേത്രം. ഞങ്ങളെന്തായാലും ഇപ്പോൾ പോകുന്നില്ല, നോൺ വെജ് ഒക്കെ കഴിച്ചതല്ലേ. നല്ല ഒരു ഇന്ത്യൻ വൈബ് ഉണ്ട് ഇവിടെ. അങ്ങനെ ചില്ലറ ഒരു ഷോപ്പിംഗ് കൂടി നടത്തി നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നതിന് മുമ്പ് അമ്മേനെ നിർബന്ധിച്ചിട്ടാണ് കുറച്ച് കുർത്തയൊക്കെ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് ഇടോ ഇല്ലേ എന്നുള്ള സംശയം കാരണം രണ്ട് മൂന്ന് ജോഡി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അതാണ് കംഫർട്ടബിൾ ട്രാവലിങ്ങിനൊക്കെ. അപ്പോൾ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥലമാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഡ്രസ്സസും ഈസിലി കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റ് ഡാമൊക്കെ കറങ്ങി കറങ്ങി ഇപ്പോൾ അവസാനം ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു 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 ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോണത്. ആരുടെ വീട്ടിലേക്കാണെന്നുള്ളത് നിങ്ങളിൽ ഒരുവിധം
ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടോ? അപ്പോൾ ഗസ് ചെയ്തവർ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്നതിന് മുമ്പ് ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് പറയണം ആർക്കൊക്കെ റൈറ്റ് ആൻസർ ഗസ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ആരുടെ വീട്ടിലേക്കാണ് പോണത്, ആരൊക്കെ കാണാൻ പോണത് എന്നുള്ളത് അധികം വൈകാതെ തന്നെ കാണും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. അമ്മ തൊട്ടോ ഒന്നും അത് കുഴപ്പമില്ല, ഇല്ല കടിക്കില്ല കടിക്കില്ല. ഓക്കെ വിശദമായിട്ടൊക്കെ നമുക്ക് പിന്നെ ആവാം, വിശദമായിട്ടൊക്കെ നമുക്ക് പിന്നെ ആവാം. ഓക്കെ വിശദമായിട്ട് പിന്നെ ആവാം. അമ്മയുടെ അപ്പക്ക് പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെത്തി, അമ്മയും കൊണ്ടെത്തി. അമ്മക്കിനി ഒരു യൂട്യൂബർ എന്നല്ല രണ്ട് യൂട്യൂബറിനെ സഹിക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്റെ ക്യാമറ ഞാൻ ഞങ്ങൾ ഓഫ് ചെയ്യാണ്. കാരണം രണ്ട് യൂട്യൂബർ അമ്മ വിചാരിച്ചാലും അവിടെ ശല്യം ഇവിടെ വന്ന് ശല്യമായോ എന്ന് വിചാരിക്കും. അല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച നമ്മൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ രണ്ടുപേരും ഓരോ ക്യാമറയിൽ ഇങ്ങനെ റെക്കോർഡിംഗ് റെക്കോർഡിംഗ് ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ബാറ്ററിയും ഡൗൺ ആയി തുടങ്ങി. ഇപ്പൊ ഇന്നത്തേക്ക് ഞാൻ നിർത്താന്നാണ് വിചാരിക്കുന്നത്. ബാക്കി പിന്നെ മൂഡ് ഉണ്ടെങ്കിൽ നോക്കാം എന്തൊക്കെ സംഭവിക്കണോ എന്നുള്ളത്. മൈലൊക്കെ ആയിട്ട് അമ്മ സെറ്റായി, അതിന്റെ ഒരു 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 ഇതിലായിരുന്നു നമ്മള് വന്ന വഴിക്ക്. അപ്പൊ കുറച്ച് കഴിഞ്ഞ കാണാം. അല്ല ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ട് ഇവിടുത്തെ പരിപാടികൾ എന്താന്ന് ഞാൻ കാണിച്ചു തരാൻ വരുമ്പോ സ്റ്റോപ്പ് ചെയ്തു. എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ രാത്രി ഞാൻ റെക്കോർഡിംഗ് ഒന്നും ചെയ്തില്ല, ചേച്ചിയും ചെയ്തില്ല. ഇല്ല ഞങ്ങള് പിന്നെ രണ്ട് ക്യാമറയും തമ്മിലുള്ള ക്ലാഷ് ആയി പോകുന്നു വിചാരിച്ചിട്ട് റെക്കോർഡിംഗ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. എത്ര മണിക്ക് ഇറങ്ങിയാണ്? ഇന്നലെ ഒരു മണി, വളരെ നേരത്തെ. ആ സാധാരണ സമയത്തേക്കാൾ അപേക്ഷിച്ച് ഒരു മണിക്ക് ഉറങ്ങിക്കാണും. ബട്ട് ഖുഷി ആൻഡ് വാളു ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് മെസ്സേജ് അയച്ചു, ടോപ്പ് സ്ലോ, മുകളിലേക്ക് വേറെ ശബ്ദം ഉണ്ടായിരുന്നു. പിന്നെ ഖുഷി അല്ല ചുംസി ഇപ്പൊ അത്ലറ്റിക് പ്രാക്ടീസിന് പോയി. അപ്പൊ സന്തോഷേട്ടനും രാജേഷും പോയി. മാളു ഇവിടെ ഉണ്ട്. മാളുമാണ് ഇന്നത്തെ കൊറിയോഗ്രാഫർ. ഞാൻ കുളിക്കാൻ പോയ നേരം കൊണ്ട് ഇവരിവിടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു. ഇനി ഞാനും പഠിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ലഞ്ച്, ലഞ്ച് നമ്മുടെ എന്തായി? ഞാൻ ലഞ്ച് കാണിച്ചു തരാം. രാവിലെ ചേച്ചി സാമ്പാർ ഉണ്ടാക്കി, ഞങ്ങൾ ദോശ കഴിച്ചു. സാമ്പാറും ദോശയൊക്കെ കൂട്ടി കഴിച്ചു. അടിപൊളി സാമ്പാറായിരുന്നു. ഇന്ന് കൂടുതലും ഇന്നലത്തെ സാധനങ്ങളാണല്ലേ. ഇന്ന് ചിവരുണ്ടല്ലോ, ഇന്നലെ വയറ് നിറച്ച് കഴിച്ചിട്ട് വന്നു. അപ്പൊ ഈ ഒരു ചപ്പാത്തി, ഇച്ചിരി കൂട്ടാന്, അപ്പൊ ഇന്നലത്തെ ദാല്, ഘീ റൈസ്, ഘീ റൈസ് അതൊക്കെ കുറച്ചേ ഉള്ളൂ. പിന്നെ സാമ്പാറ്, ഇത് രാവിലെ ഉണ്ടാക്കിയ സാമ്പാറ്. ഇത് ധന്യ ഉണ്ടാക്കിയതാണേ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതെ ധന്യ ഉണ്ടാക്കിയത്. ഇത് നത്തോലി ഫ്രൈ, ചിക്കൻ, ചിക്കൻ, യെസ്. ഇത് ചിക്കനും റൈസൊക്കെ നമ്മൾ ഇന്നലെ കഴിച്ചതായിരുന്നു. നത്തോലി ഇവിടെ ഓൾറെഡി ചേച്ചി മേടിച്ച് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് മസാല ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ഈ പരിപാടി. ചിലപ്പോൾ ഒരു മട്ടനും കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. ചേച്ചിയുടെ വേറെ ഒരു ഫ്രണ്ട് ആൻഡ് ഫാമിലിയും കൂടി വരുന്നുണ്ട്. അപ്പൊ അവര് മട്ടനും ഉച്ചക്ക് ഉണ്ടാക്കി മട്ടനും ചോറും ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഞങ്ങൾ വിളിച്ചു, ഇപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് വയലാണ് ഒരുമിച്ച് കഴിക്കാൻ. അതെ, അപ്പൊ ഒന്നൊരു പോട്ട്ലക്ക്. അതെ, അവരെ കാണാൻ ഞങ്ങളും ഈഗർലി വെയിറ്റിംഗ്. അപ്പൊ ഇനി കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം.
അങ്ങനെ വരവും കഴിഞ്ഞു പോക്കും കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ട സമയമായി. അമ്മ ഓൾറെഡി പുറത്തിറങ്ങി. ലഗേജൊക്കെ റെഡി അല്ലേ? എല്ലാവരോടും സന്തോഷമായിട്ട് ഞങ്ങള് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വരികയാണ്. അപ്പോ ഈ വീഡിയോ ഞാൻ ഇവിടെ ആയിരിക്കും അവസാനിപ്പിക്കുന്നത്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ. ടേക്ക് കെയർ.